ഈശോമിശിഹായിലും അവിടുത്തെ അമ്മയിലും ഒരുപാട് സ്നേഹം നിറഞ്ഞവരെ, കർമ്മല മാതാവിൻ്റെ തിരുനാളാണ് ജൂലൈ 16-ാം തീയതി. ഒരുപാട് ചരിത്ര വിഹിതകളിലൂടെയാണ് ഈ തിരുനാൾ കടന്നു വന്നത്. 12-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 13-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും കത്തോലിക്ക മിഷണറിമാർ കർമ്മൽ മലയിൽ തങ്ങളുടെ ആശ്രമങ്ങൾ സ്ഥാപിച്ച് അവിടെ ജീവിക്കാൻ തുടങ്ങി. അതിനുശേഷം കുരിശുയുദ്ധ കാലഘട്ടത്തിൽ അവർ യൂറോപ്പിലേക്ക് അനേകം ആശ്രമങ്ങൾ സ്ഥാപിച്ച് കുടിയേറി. പക്ഷേ അവിടെ വളരെ ഭീകരമായ ഒരുപാട് എതിർപ്പുകൾ അവർക്ക് നേരിടേണ്ടി വന്നു. 1215 ജൂലൈ 16-ാം തീയതി ഹൊണേറിയോസ് 3-ാമൻ മറപ്പാപ്പയ്ക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുകയും കർമ്മല സഭയെ അംഗീകരിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. കർമ്മല സഭയുടെ 6-ാമത്തെ ജനറലായി വിശുദ്ധ സൈമൺ സ്റ്റോക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അക്കാലത്ത് ഒരുപാട് വേദനകളിലൂടെയാണ് കർമ്മല സഭ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ തൻ്റെ സഭ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സങ്കടങ്ങളെക്കുറിച്ച് ഓർത്ത് വേദനിച്ച് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സൈമൺ സ്റ്റോക്കിന് 1251 ജൂലൈ മാസം 16-ാം തീയതി അർദ്ധരാത്രി സമയത്ത് കർമ്മല മാതാവ് പ്രത്യക്ഷപ്പെട്ടു. പരിശുദ്ധ അമ്മയോട് ഒരു അടയാളം അദ്ദേഹം ആവശ്യപ്പെട്ടു. അമ്മ ആ വിശുദ്ധന് കർമ്മല ഉത്തരീയം സമ്മാനിച്ചു. എൻ്റെ മാതൃസ്നേഹത്തിൻ്റെ പര്യായമായി ഈ ഉത്തരീയം സ്വീകരിക്കുക എന്ന് അമ്മ പറഞ്ഞു. അമ്മ പറഞ്ഞു, ഈ ഉത്തരീയം ധരിച്ചുകൊണ്ട് മരിക്കുന്ന ഒരു വ്യക്തിയും നിത്യനരകാഗ്നിയിൽ കടന്നു പോവുകയില്ലെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അവരുടെ മരണശേഷം വളരെ പെട്ടെന്ന് തന്നെ അവരെ ശുദ്ധീകരണ സ്ഥലത്തു നിന്നും ഞാൻ മോചിപ്പിക്കുമെന്ന് പരിശുദ്ധ അമ്മ വാഗ്ദാനം ചെയ്തു. ഇക്കാര്യം യൂറോപ്പിലെങ്ങും കാട്ടുതീ പോലെ പരന്നു. ആളുകൾക്കിടയിൽ കർമ്മല ഉത്തരീയത്തോടുള്ള വലിയ ഭക്തി പരക്കാൻ തുടങ്ങി. പിന്നീട് വന്ന പല മാർപ്പാപ്പമാരും പരിശുദ്ധ അമ്മയുടെ ഈ ഉത്തരീയം അംഗീകരിച്ച് ഇതിനെ ബഹുമാനിക്കുവാൻ വിശ്വാസികളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ജോൺ 22-ാമൻ മാർപ്പാപ്പ പറയുന്നു, കർമ്മലോത്തരീയം ധരിച്ച് മരിക്കുന്ന ഒരു വ്യക്തി വളരെ പെട്ടെന്ന് തന്നെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്നും മോചിക്കപ്പെടും. ഫാത്തിമയിലും ലൂർദിലുമൊക്കെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ കർമ്മലോത്തരീയം ധരിച്ചുകൊണ്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. അതായത് കർമ്മലോത്തരീയം അത്രയും പ്രിയപ്പെട്ടതാണ്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ കർമ്മലോത്തരീയം ധരിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ സ്വർഗനാഥ സന്തോഷിക്കുന്നു. കാരണം അത് അവരുടെ വസ്ത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ഉത്തരീയ തിരുനാൾ എന്നുകൂടി അറിയപ്പെടുന്നത്. നമുക്ക് കർമ്മല മാതാവിനോട്, അമ്മ തന്ന ഉത്തരീയത്തോട് വലിയ ഭക്തിയുള്ളവരാവാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർമ്മ